ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ശിഹാബ് ചൊറ്റൂരിൻ്റെ അജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എൻ്റെ പേര് ധന്യ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒന്നുകൂടെ ഞാൻ സ്വാഗതം അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഷിഹാബ് ചൊറ്റൂരിൻ്റെ യാത്രയിലെ ഉടനീളം അദ്ദേഹത്തിനെ സഹായിച്ചവരും അതേപോലെ അദ്ദേഹത്തിന് വൻ ആദരവോടുകൂടി എല്ലാവരും അദ്ദേഹത്തിന് സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടെ ഞാൻ ഒരു ആയിരം നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം നാല് ദിവസമായി അദ്ദേഹത്തിൻ്റെ യാത്ര നിർത്തിവച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയ വിവരം ഞാൻ ഏവരെയും അറിയിക്കുകയാണ് ഇന്നലെ അതായത് ശനിയാഴ്ച അദ്ദേഹം രാത്രി പത്ത് മണിക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങി ആ ഒരു വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ സൈഡിലായിട്ട് ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ഞാൻ നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ വെക്കുന്നുണ്ട് എല്ലാവരും ആ ഒന്ന് വായിക്കുക വായിച്ചതിന് ശേഷം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളെ അദ്ദേഹത്തിൻ്റെ യാത്ര ഷിഹാബ് ചോറ്റുവിൻ്റെ യാത്രയിൽ എത്രത്തോളം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ എനിക്കറിയാം ഞാൻ ചെറിയ ചെറിയ തെറ്റുകൾ പറയുന്നു പറയുന്നതും നിങ്ങളത് തിരുത്തി തരുന്നതിനോടും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ വരാം അതുകൊണ്ട് നിങ്ങൾ എനിക്കത് തെറ്റെല്ലാം നിങ്ങൾ തിരുത്തി എനിക്ക് ആത്മധൈര്യം തന്ന എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും ഞാൻ എനിക്ക് എത്ര നന്ദി അറിയിച്ചാലും മതിയാവില്ല അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങളെ എന്തെങ്കിലും ചെറിയൊരു പാകപ്പിഴകൾ എനിക്ക് സംഭവിക്കാൻ സംഭവിക്കുന്നുണ്ട് അതെനിക്ക് അറിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം നമുക്ക് വീഡിയോ ദൃശ്യത്തിലേക്ക് പോകാം താങ്ക് നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഷിഹാബ് ചോറ്റൂർ അദ്ദേഹത്തിൻ്റെ ഹജ്ജ് യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുന്നു ശനിയാഴ്ച രാത്രി പത്ത് മണിക്ക് അദ്ദേഹം രാജസ്ഥാനിലെ എന്ന സ്ഥലത്തുള്ള മണ്ടേലിയ ഫാം ഹൗസിൽ നിന്നും അദ്ദേഹം രാത്രി പത്ത് മണിക്ക് യാത്ര യാത്ര തുടങ്ങി കൂടാ ആ ഒരു കാഴ്ചയാണ് നിങ്ങളുടെ നിങ്ങളേവരും കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രി പത്ത് മണിക്കും കൂടി ഇത്രയും ജനാവലിയാണ് അദ്ദേഹത്തിനെ കാണാനായി നിൽക്കുന്നത് അതിൽ സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ട് അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാനായിട്ട് ഇനി അധികം ദൂരമില്ല വാഗാബോർഡിലേക്ക് അതിലുള്ള അതിനുപരി എനിക്ക് ഒരുപാട് ടെൻഷനും ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ അപ്ഡേഷനും നമ്മൾക്ക് ഏവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കിട്ടണം അതുപോലെ അദ്ദേഹത്തിൻ്റെ യാത്ര ഒരു ബുദ്ധിമുട്ടും ഉണ്ടാ ഇല്ലാതെ അദ്ദേഹം മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഒരു ടോൾ പ്ലാസയിലൂടെ നടന്ന് ഈ ഒരു ഷെഡ് താൽക്കാലികമായൊരു ഷെഡ് കുറു വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് താമസിക്കാനായിട്ട് മൂന്നേ മുക്കാലാവുമ്പോൾ അദ്ദേഹം ഇവിടെ തങ്ങി തങ്ങിയതാണ് കുറച്ച് നേരത്തേക്ക് വിശ്രമി വിശ്രമത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ തുടർന്നും നമ്മുടെ ചാനല് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഒരു പ്രചോദനമാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ നടന്നതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ സ്റ്റേ ചെയ് സ്റ്റേ അല്ല കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് അദ്ദേഹം ആ എടുത്തതിന് ശേഷം അദ്ദേഹം വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നു കാരണം നാല് ദിവസം അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്രയുമായി അദ്ദേഹം ഒരുപക്ഷെ കൂടുതൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ രാത്രി ഈ പുലർച്ച േ അല്ലെങ്കിൽ ഈ മൂന്ന് മണിക്കുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ വീഡിയോ ആയി വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു വീണ്ടും നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ അപ്ഡേഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളെ നിങ്ങൾ തന്ന ഓരോ സപ്പോർട്ടിനും ഒരായിരം നന്ദി ഞാൻ അറിയിക്കുകയാണ് തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക ടോൾ പ്ലാസ ഈ കാണുന്ന ടോൾ പ്ലാസയിലൂടെയാണ് അദ്ദേഹം നടന്നു വന്ന് നടന്നു വന്നത് അദ്ദേഹം നേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹം നടക്കുന്നതായിരിക്കും മുപ്പത്തഞ്ച് കിലോമീറ്ററോളം അദ്ദേഹം രാത്രി പത്ത് മണിക്ക് തുടങ്ങി മൂന്നേ മുപ്പത്തഞ്ച് വരെ രാത്രി മൂന്നേ മൂന്ന് മണിവരെ അദ്ദേഹം നടന്നിരിക്കുകയാണ് അതും മുപ്പത്തഞ്ച് കിലോമീറ്ററോളം അദ്ദേഹം നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ആയുസും ആരോഗ്യവും അദ്ദേഹത്തിന് കാലിനും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ എന്ന് ദൈവത്തിനോട് ഞാൻ ഈ ഒരു നിമിഷത്തിൽ പ്രാർത്ഥിക്കുകയാണ്